ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തുടർന്ന് പറയുകയാണ്, യുക്റഹു ദിക്റു വൽ കലാമു ഹാല ഖളാഇൽ ഹാദിത്ത്, മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത്, ഖളാഇൽ ഹാദിത്തിൻ്റെ സമയത്ത് സംസാരം അതുപോലെ ദിക്ർ കറാഹത്താണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങിയ ദിക്റൊന്നും പാടില്ല, അതുപോലെ സാധാരണഗതിയിലുള്ള സംസാരവും പാടില്ല. സവാഉൻ കാന ഫി സഹ്റാഇ ഔ ഫിൽ ബുനിയാനി, മലമൂത്ര വിസർജ്ജം നടത്തുന്ന സ്ഥലം അത് ഒരു പരന്ന സ്ഥലമാണെങ്കിലും ശരി, അതല്ല ഒരു എടുപ്പൊക്കെ ഉണ്ടാക്കി ബിൽഡിങ്ങിൻ്റെ ഉള്ളിലുള്ള മലമൂത്ര വിസർജന സ്ഥലം കക്കൂസാണെങ്കിലും ശരി, ഏത് ഘട്ടത്തിലാണെങ്കിലും മലമൂത്ര വിസർജ്ജം നടത്തുന്ന സമയത്ത് ദിക്ര് കലാം ഒക്കെ കറാഹത്താണ്. വസവാഉൻ ഫീ ദാലിക ജമീഉൽ അദ്കാരി വൽ കലാമി, മുഴുവൻ ദിക്റുകളും കറാഹത്താണ്. അപ്പോൾ ഇന്ന ദിക്ര് പറ്റും, ഇന്ന് ദിക്ര് പാടില്ല എന്നൊന്നുമില്ല, എല്ലാവിധ ദിക്റുകളും കറാഹത്താണ്. അതുപോലെ എല്ലാവിധ സംസാരവും കറാഹത്താണ്. ഇല്ലാ കലാമുൽ ളറൂറ, അത്യാവശ്യത്തിന് വേണ്ടിയുള്ള സംസാരം ഒഴികെ മറ്റെല്ലാ സംസാരവും കറാഹത്തായി വരും. ഹത്താ ഖാല ബഅദു അസ്ഹാബിന ഇദാ അത്വസ ലാ യഹ്മദുല്ലാഹ്, ആരെങ്കിലും തുമ്മിയാൽ അവിടെ അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലാൻ പാടില്ല. അതുപോലെ വലാ യുഷമ്മിറ്റു ആത്വിസൻ, ആരെങ്കിലും തുമ്മുന്നത് കേട്ട് അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലുന്നത് കേട്ടാൽ ഇർഹമുക്കല്ലാഹ് എന്ന് ചൊല്ലാനും പാടില്ല. വലാ യറുദ്ദു സലാമ, ആരെങ്കിലും സലാം പറഞ്ഞു, ഇദ്ദേഹം മൂത്തിരിക്കുകയാണ് എങ്കിൽ അവൻ സലാം അടക്കാനും പാടില്ല. വലാ യുജീബുൽ മുഅദ്ദിന, മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നവൻ്റെ വിളിക്ക് ഉത്തരം നൽകാനും പാടില്ല. വയക്കൂനുൽ മുസല്ലിമു മുഖസ്സിറൻ, എന്തുകൊണ്ടാണ് സലാം മടക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? സലാം പറയുന്നവൻ ഒരു വീഴ്ച വരുത്തിയവനാകും. ലാ യസ്തഹഖു ജവാബൻ, അതുകൊണ്ട് തന്നെ അത്തരം സലാം എനിക്ക് ഉത്തരം അർഹിക്കുന്നില്ല, ജവാബ് അർഹിക്കുന്നില്ല. വഅലൈക്കും അസ്സലാം എന്ന് പറയേണ്ട ആവശ്യം ഇല്ല. വൽ കലാമു ബിഹാദ കുല്ലിഹി മക്റൂഹുൻ കറാഹിയത്ത തൻസീഹിൻ, ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെയും കറാഹത്തു തൻസീഹാണ്, എന്ന് പറഞ്ഞാൽ ചെയ്യൽ നല്ലതല്ല എന്നാണ് അതിൻ്റെ അർത്ഥം.